പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും ഓങ്കോ വ്യൂസിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം, ബ്രസ്റ്റിലൊരു മുഴ, അത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഇത് വളരെ പരമപ്രധാനമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇത് പറയാൻ കാരണം, നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, നോബഡി ഈസ് ഇമ്മ്യൂൺ ടു ബ്രസ്റ്റ് ക്യാൻസർ. ബ്രസ്റ്റ് ക്യാൻസർ ആർക്കും, ഏതൊരു സ്ത്രീക്കും, ഏതൊരു പ്രായത്തിലും വരാവുന്ന ഒരു രോഗമാണ് ബ്രസ്റ്റ് ക്യാൻസർ. നമുക്ക് വളരെ സങ്കടം തോന്നും. ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ, നമുക്ക് വളരെ പരിചയമുള്ള ആൾക്കാർ, നമ്മൾ എല്ലാ ദിവസവും കാണുന്ന ആളുകൾ, അവർ പലരും, ചെറിയ കുട്ടികളുടെ അമ്മമാരുൾപ്പെടെയുള്ള ആളുകൾ ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് വരുമ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് നാലാം ഘട്ടത്തിലൊക്കെ ഇന്നത്തെ ഈ കാലത്ത്, 21st century, 2021, ഇത്രയേറെ ആരോഗ്യ സംവിധാനം ഇത്രയേറെ മെച്ചപ്പെട്ട ഈ കാലഘട്ടത്തിൽ പലരും ഇന്നും നാലാം ഘട്ടം രോഗമായിട്ട് വരാറുണ്ട്. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അറിവില്ലായ്മയാണ്. അതുപോലെ തന്നെ അവരുടെ ബ്രസ്റ്റിലെ മുഴകൾ നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതും ഒരു സത്യമാണ്. അതുകൊണ്ടാണ് ഒരു ചെറിയൊരു ശതമാനം ആളുകൾക്കെങ്കിലും ഈ രോഗം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ കണ്ടെത്താൻ ഇടവരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ബ്രസ്റ്റിലും മുഴയുള്ള എല്ലാവർക്കും ചെയ്യേണ്ട ഒരു കാര്യം ട്രിപ്പിൾ ഇവാലുവേഷനാണ്. ഈ ഒരു മെസ്സേജ് എനിക്ക് തോന്നുന്നു എല്ലാ സ്ത്രീകളും, കേരളത്തിലുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ട്രിപ്പിൾ ഇവാലുവേഷൻ. അത് ആരോഗ്യ പ്രവർത്തകരായിക്കോട്ടെ, ആരോഗ്യ പ്രവർത്തകർ അല്ലാത്തവരായിക്കോട്ടെ, പൊതുജനങ്ങളായിക്കോട്ടെ, എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ട്രിപ്പിൾ അസസ്മെൻ്റ്, ട്രിപ്പിൾ ഇവാലുവേഷൻ. ട്രിപ്പിൾ ഇവാലുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്, മൂന്ന് കാര്യമേ ഉള്ളൂ. ഒന്ന്, ബ്രസ്റ്റിൽ മുഴയുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൊണ്ട് നോക്കിക്കണം, അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ട്, ബ്രസ്റ്റിലുള്ള മുഴകളെല്ലാം, അങ്ങനെയുള്ള എല്ലാവർക്കും ഒരു മാമോഗ്രാഫി ചെയ്യണം. അത് മാമോഗ്രാഫി ചെയ്യുമ്പോൾ രണ്ട് ബ്രസ്റ്റിൻ്റെയും ചെയ്യണം, അത് മസ്റ്റാണ്, ഇത് ഒഴിവാക്കാൻ പറ്റത്തില്ല. മാമോഗ്രാഫി ചെയ്തിരിക്കണം, മാമോഗ്രാഫി, അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാമോഗ്രാഫി എടുത്തതിന് ശേഷം ഇവർക്കെല്ലാവർക്കും ആ മുഴയിൽ നിന്നൊരു ബയോപ്സി എടുക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് അത് എന്തുതരം മുഴയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഈ മൂന്നിനും കൂടെ ചേർന്ന് പറയുന്നതാണ് ട്രിപ്പിൾ ഇവാലുവേഷനിലെ ട്രിപ്പിൾ അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ മൂന്ന് കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 90%-ൽ അതിന് സെൻസിറ്റിവിറ്റിയുണ്ട് ഒരു ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കാനായിട്ട്. നമ്മൾ അങ്ങനെ ഇങ്ങനെയൊന്നും ഒരു ബ്രസ്റ്റ് ക്യാൻസർ മിസ്സായി പോകത്തില്ല. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ബ്രസ്റ്റിലെ മുഴ ബ്രസ്റ്റ് ക്യാൻസർ ആണോ അല്ലയോ എന്ന് മിക്കവാറും എല്ലാവർക്കും തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ബ്രസ്റ്റിൽ മുഴയുള്ള എല്ലാവരും ഡോക്ടറെ കാണണം. ഡോക്ടറെ കണ്ടാൽ മാത്രം പോരാ, ഒരു മാമോഗ്രാഫി എടുക്കാനും, ഡോക്ടർ പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാം ഒരു മാമോഗ്രാഫി എടുക്കാനും, അതുപോലെ തന്നെ മാമോഗ്രാഫിക്ക് ശേഷം ഒരു ബയോപ്സി എടുക്കാനും. എല്ലാവർക്കും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇൻഫ്രാസ്ട്രക്ചറൊക്കെ കേരളത്തിൽ ഇന്ന് നിലവിലുണ്ട്. എല്ലാവർക്കും ഇത് ലഭ്യമാകണം, എല്ലാ ബ്രസ്റ്റ്ലംബും ട്രിപ്പിൾ അസസ്മെൻറ്റിന് വിധേയമാകണം എന്ന് ഒരിക്കൽ കൂടെ ശക്തമായി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.